ഹരിഫീങ്ങളായ ആളുകൾക്ക് ചില മനുഷ്യന്മാരെ മുഖം കണ്ടാൽ ഇങ്ങനെയുള്ള തോന്നലുണ്ടാവും. 1978 മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ താഴേച്ചിനക്കൽ ജുമാ മസ്ജിദിൽ ദറസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിം മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നു. വേറെയും രണ്ട് മുത്തഅല്ലിമീങ്ങളുണ്ട്. ഈ മുത്തഅല്ലിമീങ്ങളിൽ ഒരാളെ കണ്ടപ്പോ കണ്ണിയത്ത് ഉസ്താദിന് ഈ പറഞ്ഞ അതേ തോന്നലുണ്ടായി. മഹാനവറുകൾ മിണ്ടിയില്ല. മഹാനവറുകൾ പറഞ്ഞു, കുട്ടികളെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. മുത്തഅല്ലിമീങ്ങൾ ദറസിൽ ഓതുന്ന ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയയിലെ ഇസ്മുൽ ഇഷാറയുമായി ബന്ധപ്പെട്ട നല്ല ഒരു ചോദ്യം കണ്ണിയത്ത് ഉസ്താദ് ആ മൂന്ന് മുത്തഅല്ലിമീങ്ങളോടായി ചോദിച്ചു. രണ്ട് മുത്തഅല്ലിമീങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ഒരു മുത്തഅല്ലിം അതിന് കൃത്യമായി മറുപടി കൊടുത്തു. കൊടുത്തപ്പോ ബഹുമാനപ്പെട്ടവർ നേരത്തെ അവിടുത്തെ കൽബിലുണ്ടായിരുന്ന ഒരു ആശയം പറഞ്ഞു. ഉത്തരം പറയുന്നവർക്ക് ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞല്ലോ, ആ സമ്മാനം കിട്ടാൻ പോകുന്നത് ഞാൻ ആദ്യം വിചാരിച്ച കുട്ടിക്ക് തന്നെ. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് ആ മൂന്നാള് വന്നപ്പോ അതിലൊരാളുടെ ഉള്ളിലെ വെളിച്ചം ആദ്യമേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മൂന്നാള് വരുമ്പോ പെട്ടെന്ന് അതിലൊരാളെ മാത്രം വിളിച്ച് അനുഗ്രഹിച്ചാൽ മറ്റു രണ്ട് കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാ ഞങ്ങളെ അനുഗ്രഹിക്കാതിരുന്നത് എന്ന്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് വെറുതെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോ ഈ മുത്തഅല്ലിം മാത്രം ഉത്തരം പറഞ്ഞു. അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലായി ഉത്തരം പറയാത്തത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് സമ്മാനം കിട്ടാതെ പോയത്. സത്യത്തിൽ അതുകൊണ്ടല്ല. കണ്ണിയത്ത് ഉസ്താദിന് ഈ മുത്തഅല്ലിമിനെ കണ്ടപ്പോഴേ മനസ്സിലുള്ളിൽ ഒരു വെളിച്ചമുണ്ടെന്ന് തോന്നി. ആ മുത്തഅല്ലിമിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു. ബാറകല്ലാഹു ഫീ ഇൽമിക, അല്ലാഹു നിങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. ആ മുത്തഅല്ലിമിന്റെ പേര് ഇന്ന് നമ്മൾ കേട്ടാൽ ആവേശത്തോടുകൂടെ നമ്മൾ തക്ബീർ ചൊല്ലും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ അമരക്കാരൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ തവ്വലല്ലാഹു ഉംറ, അല്ലാഹു മഹാനവറുകളുടെ ആയുസ് ആഫിയത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ നീട്ടിക്കൊടുക്കട്ടെ.